സർക്കാർ ആവശ്യമായ പരിഗണന നൽകുന്നില്ലെന്ന് സർവീസിൽ നിന്നും വിരമിച്ച അങ്കണവാടി ജീവനക്കാർ. തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്ത അങ്കണവാടികളെ ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ പാടുപെട്ടവരാണ് ഈ അവഗണന നേരിടുന്നത്. 1975 അംഗൻവാടികളിൽ ജോലി ആരംഭിച്ചവരെയാണ് ഇന്ന് സർക്കാർ അവഗണിക്കുന്നുവെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. ഇന്ന് അംഗൻവാടികളിൽ കാണുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഏറെ പ്രയാസത്തിലാണ് ഇവരുടെ ജോലി. ഉച്ചക്കഞ്ഞിക്കുള്ള അരി ചുമന്ന് കിലോമീറ്ററോളം നടന്നു വേണം ബാലവാടികളിൽ എത്തിച്ച് കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. 75 മുതൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ 75 മുതൽ ഇന്നത്തെ ഈ അംഗൻവാടിയുടെ സാമ്പത്തിക നിലയും മറ്റ് ഭൗതികമായ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ടുണ്ട്. അന്ന് നമുക്കിതൊന്നുമില്ല. അപ്പം അന്നേ കാലത്ത് നമ്മൾ ഏറ്റിക്കൊണ്ടുവന്ന് അരിയൊക്കെ ഏറ്റിക്കൊണ്ടുവന്ന് നമ്മൾ കഞ്ഞി വെച്ച് കൊടുത്ത് വിറക് അപ്പുറത്തെ വളപ്പിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നമ്മൾ സംഭരിച്ച് ഈ അംഗൻവാടി പ്രസ്ഥാനത്തിന് ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ച ഒരു പാവപ്പെട്ട വർക്കർമാരുടെ ദയനീയ കഥ പറയാനാണ് ഇന്ന് ഈ സമ്മേളനം വിളിച്ചു ചേർത്തതും. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗത്തെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തി. തുച്ഛമായ ശമ്പളം മാത്രമായിരുന്നു ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും ലഭിച്ചിരുന്നത്. എന്നാൽ ജോലിഭാരം ഇന്നത്തേതിലും 100 ഇരട്ടിയായി. ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് ജോലി ചെയ്ത് വിരമിച്ച ഞങ്ങൾക്ക് സർക്കാർ ആവശ്യമായ പരിഗണന നൽകണം. ഇന്നത്തെ ജീവിത ചെലവിനനുസരിച്ച് പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ജീവിക്കാൻ പറ്റുന്നില്ല. ഇവരെ നല്ല കാലത്ത് ഇവർ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തിയിട്ട് ഇവർക്ക് അവനവൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇപ്പം അവർക്ക് നമ്മളെ നോക്കണം എന്നുള്ളൊരു താല്പര്യമില്ല. കാരണം നമ്മൾ നല്ല കാലത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് കൃത്യമായി ഒരു 10,000 രൂപ പെൻഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മളെ നോക്കൂ. കണ്ണൂർ ജില്ലയിൽ 500 റിട്ടയേർഡ് അംഗൻവാടി ജീവനക്കാരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവരൊക്കെ പങ്കെടുപ്പിച്ച് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണിപ്പോൾ. അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെങ്കിൽ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.